പത്തനംതിട്ട തിരുവല്ലയിൽ സ്വകാര്യ സ്കൂളിൽ നിന്ന് കാണാതായ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി തിരിച്ചെത്തിയിരിക്കുകയാണ്. 4:30 പുലർച്ചെ 4:30 തിരുവല്ല സ്റ്റേഷനിൽ പെൺകുട്ടി ഹാജരാവുകയായിരുന്നു. രാവിലെ നമ്മൾ അതിന്റെ വിവരങ്ങൾ എടുത്തിരുന്നു. കൂടുതലായി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. കൃഷ്ണമോഹൻ ഉണ്ട്. കൃഷ്ണമോഹൻ പറയൂ, നേരത്തെ എങ്ങനെയാണ് ഈ പെൺകുട്ടി എത്തതെന്നുള്ള വിവരങ്ങളൊക്കെ കൃഷ്ണമോഹൻ പറഞ്ഞിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് എന്തൊക്കെയാണ് പോലീസ് ഇതേ കുറിച്ച് പറയുന്നത്? കൂടുതലായി പോലീസ് അന്വേഷണത്തിന് ശേഷം പറയാമെന്നുള്ള വ്യക്തമാക്കുന്നത്, ഇപ്പോൾ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. അതായത് പുലർച്ചെ 4:30 ഈ കുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടുവിട്ട ശേഷം സ്ഥലത്തു നിന്ന് മാറി നിന്ന അതുൽ അജിൽ എന്നിവർ 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഒരാളെ അല്പദൂരത്തു നിന്നും പിന്നീട് മറ്റൊരാളെ തൃശ്ശൂരിൽ നിന്നും പിടികൂടി. ഒപ്പം തന്നെ ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇനി ഒരാൾ കൂടി, അതായത് ഇവരെ ഈ സഹായിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരാളുണ്ട്, യുവാവുണ്ട്, അയാളും തൃശ്ശൂർ സ്വദേശിയാണ്. അയാളെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും ഈ പ്രതികളിൽ നിന്ന് എന്ത് കാരണത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാകുക എന്നാണ് തിരുവല്ല DYSP അറിയിച്ചത്. എന്തായാലും വിശദമായ ഈ പ്രതികളെ തിരുവല്ല എത്തിക്കണം. എത്തിച്ച ശേഷം വിശദമായി ചോദിച്ചറിയണം. അതിനുശേഷമായിരിക്കും എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടു പോയത് എന്ന രീതിയിലൊരു കാര്യങ്ങളിലേക്ക് ഈ പ്രതികൾ മൊഴി നൽകുക. നിലവിൽ ഈ പുലർച്ചെ 4:30 കുട്ടിയെ സ്റ്റേഷൻ പരിസരത്താക്കിയ ശേഷം ഇവർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അങ്ങനെയാണ് പിന്നീട് പോലീസ് ഈ യുവാക്കളെ പിന്തുടർന്ന് അതുലിനെ അജിലിനെയും പിടികൂടിയത്. ഇപ്പോൾ 3-ാമതൊരാളെ കൂടി ഇവരെ സഹായിച്ചെന്ന് കരുതുന്ന 3-ാമതൊരാളെ കൂടി തൃശ്ശൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.